വീക്കെൻഡിലേക്ക് സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ അതിനിർണായകമായ ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഏറ്റവും നിർണായകമായ വാർത്ത, കേരളത്തിൽ നാളെ പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ASF CPI എന്ന ഭരണപക്ഷ സംഘടനയിലെ വിദ്യാർത്ഥി സംഘടനയാണ് പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കാലിക്കട്ട് സർവകലാശാലയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയ ASF പ്രവർത്തകരെ പോലീസ് ലാത്തിചാർജിലൂടെ മർദ്ദിച്ചു എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെമ്പാടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കുമെന്ന് ASF അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കാലിക്കട്ട് സർവകലാശാലയിൽ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പോരാട്ടം മുറുകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഇന്ന് ഗവർണറുടെ പ്രസംഗിക്കുന്ന വേദിയിലേക്ക് ASF പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പോലീസ് ലാത്തി വീശുകയും അതിൽ നിരവധി ASF പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെമ്പാടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കുമെന്ന് ASF അറിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ക്രിസ്മസ് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നാളെ പരീക്ഷകൾ ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ പരീക്ഷകളൊന്നും മാറ്റിവെച്ചിട്ടില്ല. അതുകൊണ്ട് പരീക്ഷാ ഭവന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ASF സംസ്ഥാന വ്യാപകമായി നാളെ പഠിപ്പ് മുടക്കുന്നു. പരീക്ഷയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ വരേണ്ടതുണ്ട്. ക്രിസ്മസ് പരീക്ഷ പുരോഗമിക്കുന്നു, അത് മാറ്റിവെക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. വളരെ അപ്ഡേറ്റ് ആയിട്ട്, വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങളുടെ മുകളിലേക്ക് എത്തിക്കുന്ന വാർത്ത അതുതന്നെയാണ്. നാളെ ASF സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങളുടെ മുകളിലേക്ക് എത്താം. ബൈ.